ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെയാണ് കേരളത്തിൻ്റെ അവസ്ഥ. യു പി എ ഭരിച്ചാലും എൻ ഡി എ ഭരിച്ചാലും ഒരു വ്യത്യാസവുമില്ല എന്ന് ചുരുക്കം. കേരളത്തിന് സദ്യ കിട്ടണമെങ്കിൽ ബി ജെ പിയെ ജയിപ്പിക്കണം എന്ന് പച്ചയ്ക്ക് പറയാൻ പോലും മടിയില്ലാത്തവരാണ് ദില്ലിയിൽ ഭരിക്കുന്നത്. പറഞ്ഞു വരുന്നത് മഴക്കെടുതിയിൽ പൊറുതിമുട്ടിയ കേരളത്തോട് കേന്ദ്രം കാണിച്ച ചിറ്റമ്മ നയത്തെക്കുറിച്ചാണ്. ആകെ മൊത്തം നാശമായി കിടക്കുന്ന മധ്യ കേരളത്തെ പഴയപടിയാക്കാൻ 800 കോടിയെങ്കിലും വേണം എന്നാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. എന്നാൽ 0ത്തിന് വിലയില്ലല്ലോ, 800ന് പകരം 80 കോടി തരാം എന്നാണ് കുട്ടനാട് കാണാൻ വന്ന കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പക്ഷേ കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞത് വളരെ നിരാശാജനകമായി പോയി. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് ചെയ്യുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ അഡീഷണൽ ആയിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. എല്ലാ വർഷവും കിട്ടുന്ന ദുരന്ത നിവാരണത്തിന് വേണ്ടി കിട്ടുന്ന പണം അത് എല്ലാ വർഷവും കിട്ടും. ദുരന്തം ഉണ്ടായാലും ഇല്ലെങ്കിലും കേരളത്തിന് കിട്ടുന്നതാണ്. നമ്മൾ അതല്ല, മഴയും ഉരുൾപൊട്ടലും കൃഷിനാശവും ഒക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ അഡീഷണലായ സഹായത്തിനാണ് കേരളം ആവശ്യപ്പെട്ടത്. അതാരൊക്കെയാ വർഗീസേ, പുറത്തൊരു കൂട്ടം തന്നെ ഉണ്ടല്ലോ, അയൽവക്കക്കാരും നാട്ടുകാരും ഒക്കെയാ. ഇന്ന് വരുമെന്നറിയാലോ, സാറിനെ കാണാമെന്നായിരിക്കും. ഓഹോ പാവങ്ങൾ, എല്ലാവർക്കും എന്റെ വക ഒരു 100 രൂപ വെച്ച് കൊടുത്തേക്ക്. അത് വേണോ? വേണം. ആങ്ങള മരിച്ചിട്ടായാലും വേണ്ടില്ല, നാത്തൂന്റെ കരച്ചിൽ കണ്ടാ മതി എന്ന് പറയും പോലെയാണ് ഇതിനിടയിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ കാര്യം. കുട്ടനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടൽ പോരാ എന്നാണ് പ്രതിപക്ഷക്കാർ പറഞ്ഞു വരുത്തുന്നത്. സ്ഥലം സന്ദർശിക്കാൻ ചെന്നിത്തലാജി പോയപ്പോൾ മന്ത്രി സുധാകരൻ കൂടെ പോയില്ലത്രേ. അല്ല, അദ്ദേഹം വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പോകാൻ പറ്റുമോ? അദ്ദേഹം വരുമ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് പോകേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളുടെ ഇന്നലെ സ്റ്റേറ്റ് കമ്മിറ്റി ആയിരുന്നു. 17, 18, 19 ഡൽഹിയിലായിരുന്നു പ്രൈം മിനിസ്റ്റർ കാണാൻ. ഇന്ന് സ്റ്റേറ്റ് കമ്മിറ്റി ഞാൻ ഒഴിവാക്കിയിട്ടാണ് ഇവിടെ വരുന്നത്. അദ്ദേഹത്തെ സ്വീകരിച്ച് കൊണ്ടുപോകണ്ടേ? അപ്പോൾ മന്ത്രി വരുമ്പോൾ, കേന്ദ്രമന്ത്രി വരുമ്പോൾ വന്നു എന്ന് പറഞ്ഞാൽ വരണ്ടെന്നാണോ? ഇതൊന്നൊരു വാർത്തയല്ല. ഇതൊക്കെ വെറും ദുരുദ്ദേശം. ഇതുകൊണ്ടൊന്നും കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ 9 ലക്ഷം സീറ്റ് ഞങ്ങൾ ഇവിടെ ജയിച്ചത്. BJP ഇവിടെ മുമ്പ് ജയിച്ചിട്ടില്ല. അവരുടെ കാര്യം ഇപ്പം ഇവിടെ പറയുന്നില്ല. ഇതൊക്കെ വെറും രാഷ്ട്രീയമായ കാര്യമല്ലേ. തളരരുത് രാമൻകുട്ടി, തളരരുത്. നീ സമാധാനിക്ക്. ഞാൻ അങ്ങനെയാണ് ഇവിടുത്തെ MP എന്ത് ചെയ്യും? ഇവിടെ പാർലമെന്റ് MP എവിടെ നിന്ന്? അപ്പം രമേശ് ചെന്നിത്തല പറയുന്ന MP ക്കെതിരായിട്ടാണ്. അദ്ദേഹം എവിടെ? അദ്ദേഹം വല്ല സെൻറ്ററിൻ്റെ അസിസ്റ്റൻസ് ചോദിച്ചു വാങ്ങേണ്ട അദ്ദേഹമല്ലേ? എവിടെ? ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത് അദ്ദേഹം നിങ്ങൾ ആവശ്യം കാണും. ഉന്നയിക്കുന്നില്ല. ഇതൊന്നും ശരിയല്ല. അത്രയ്ക്ക് ദണ്ണമുള്ള പ്രതിപക്ഷത്തിന്റെ MP മാരെ ആ വഴിക്കൊന്നും കാണാൻ കിട്ടിയിട്ടില്ല എന്നതാണ് വേറൊരു കാര്യം. കൊടിക്കുന്നിൽ സുരേഷ്, KC വേണുഗോപാൽ എന്നീ സാറന്മാരെയൊന്നും ആ വഴിക്കേ കാണാനില്ല. രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ അദ്ദേഹം പോകുന്ന സമയത്ത് ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ പോയി അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ടില്ല. രാഷ്ട്രീയമൊക്കെ ഒന്ന് നടത്തും. ചീഫ് മിനിസ്റ്ററിനോട് ഇന്നലെ പ്രത്യേകം പറഞ്ഞ് കുട്ടനാട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാണ്, കോൺഗ്രസ് ഭരിച്ചപ്പോൾ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ വന്നിട്ടുള്ളത്. അവിടെ പോയി 19-ാം തീയതി പറഞ്ഞു, 20-ാം തീയതി, 20-21 ആൾ വന്നു. അത് അംഗീകരിക്കണ്ടേ? അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? മുമ്പ് വരുമായിരുന്നു ഇങ്ങനെ. ഞാൻ BJP ഗവൺമെന്റിനെ പോഴ്ത്തുകയല്ല, അതല്ല. ഞങ്ങൾക്കെതിരായിട്ടും സംസാരിച്ചു, അതല്ല. അപ്പോൾ സംസാരിക്കുമ്പോൾ പൊളിറ്റിക്സ് പറയാൻ പാടില്ല. ഞങ്ങളൊന്നും ആളുകളെ കാണാൻ പോകാത്തവരാണെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് അഭിപ്രായമുണ്ടോ? ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പോൾ മനോരമ വിഷയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഏത് മന്ത്രിമാരെ ഒന്നും കണ്ടില്ല. എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? ശരിയാണ്, ഇന്നലെ ഇല്ലായിരുന്നു. ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും മാക്സിമം നോക്കുന്നുണ്ട്. കേന്ദ്രത്തെ കാണാൻ പോയ സർവകക്ഷി സംഘത്തെ വിഷമിപ്പിച്ചതിന്റെ വിഷമത്തിലാണോ എന്തോ ചെറിയൊരു സഹായം മഴക്കെടുതിയിൽ കേന്ദ്രം നൽകാൻ കൂട്ടാക്കിയത് എന്നാണ് മന്ത്രിയുടെ തോന്നൽ. പ്രൈം മിനിസ്റ്ററുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ കേരളത്തോടൊരു നല്ല സമീപനമല്ല എടുത്തത്. നല്ല സംസാരമായിരുന്നെങ്കിൽ സമീപനം നല്ലതല്ലായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ വലിയ പ്രതിഷേധവും കാര്യങ്ങളും, മാധ്യമങ്ങളുടെ മുഖപ്രസംഗങ്ങളെ, മുഖ്യമന്ത്രിയുടെ പ്രസ്താവന, ഇതെല്ലാം ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അല്ലേ, ആ കാര്യത്തിൽ മറ്റു കാര്യങ്ങൾ കാണിച്ച ഒരു വിവേചനം അല്ലേ, ഒരു കേരളത്തോട് ഒരു കിട്ടിയ ഒരു അനീതി ഈ കാര്യത്തിൽ ഞങ്ങൾ കാണിച്ചിട്ടില്ല എന്നുള്ള ഭാവം കൂടി ഇതിനകത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൻ്റെ അരിപ്രശ്നം പരിഹരിക്കാൻ സർവകക്ഷി സംഘവുമായി പോയിട്ട് മോദിജിക്ക് അവരെ പിടിച്ചില്ല പോലും. പകരം പിടിച്ചതാകട്ടെ അൽഫോൺസ് കണ്ണന്താനം ജിയെയും. ഞങ്ങളോട് ഇതൊന്നും പറയാതെ അൽഫോൺസ് കണ്ണന്താനത്തിനെ പ്രധാനമന്ത്രി വിളിച്ചു വരുത്തുന്നു. അദ്ദേഹത്തോട് പറയുന്നു ഇത് പ്രഖ്യാപിക്കാൻ. ഒരു ട്രെയിൻ പ്രഖ്യാപിച്ചു അല്ലേ, ഒരു ട്രെയിനും പ്രഖ്യാപിച്ചു. അപ്പം അത് ഞങ്ങളെ ഒരുതരം കളിയാക്കുന്നതിന് തുല്യമല്ലേ? പ്രധാനമന്ത്രി അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആ സർവകക്ഷി സംഘത്തിൽ പറയേണ്ടതാണ്. അല്ലാണ്ട് ഒരു സഹമന്ത്രിയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് ഇത് പ്രഖ്യാപിക്കാൻ പറയുന്നത് അത് കേരളത്തോട് ചെയ്ത ഒരു തെറ്റാണ്, ഒരു അപമാനമാണെന്ന് തന്നെ വേണം പറയുവാൻ. ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ ആളാണോ എല്ലാം കിട്ടും, ഇല്ലെങ്കിൽ ഒന്നുമില്ല. കോൺഗ്രസ് പാർട്ടിക്ക് സ്ഥിരം ഒരു പ്രസിഡന്റ് ഇതുവരെയും ആയിട്ടില്ലെങ്കിലും ഹസൻജിയുടെ നേതൃത്വത്തിൽ ഗംഭീരമായ വളർച്ചയാണത്രേ കേരളത്തിൽ അവർ കാഴ്ചവെക്കുന്നത്. കോൺഗ്രസിനെ മാത്രമല്ല മഹിളാ യൂത്ത് കോൺഗ്രസുകളെയും എല്ലാം വളർത്തി വലുതാക്കണം എന്നാണ് ഹസൻജിയുടെ ആഗ്രഹം. അതുകൊണ്ടാണ് മഹിളാ കോൺഗ്രസിൻ്റെ പരിപാടി ഉദ്ഘാടിക്കാൻ ഹസൻജിയെ തന്നെ വിളിച്ചത്. നമസ്കാരം. ജില്ലാ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ, തിരുവനന്തപുരം ജില്ലാ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷ കൂടിയായ ലീലാമ്മ ടീച്ചർ കൂടെ വേദിയിലേക്ക് വരണം. വന്ദേ മാതരം എന്നാ തുടങ്ങട്ടെ മിസ്റ്റർ മുതുകുളം. പാട്ട് നന്നായിരിക്കണം, പാട്ട് നല്ല ഡിമാൻഡ്. എന്നാ നാളെ കെട്ടിക്ക് പിടിച്ചോളൂ. വന്ദേ മാതരം വന്ദേ മാതരം സുജനാ സുബലാ മലയജ ശീതലാ. ഗൾഫിൽ കൊണ്ട് കാണിക്കാനുള്ള പരിപാടി ഏത്? സർസിപ്പിയുടെ കാലത്തെ പാട്ട് കഥ കൊണ്ട് അങ്ങോട്ട് എന്താ വിവരം അറിയും? നിങ്ങളെല്ലാം കൂടി എന്നെ കുരി കൊടുക്കാനുള്ള പുറപ്പാടാ. അയ്യോ സാർ, അത് റിഹേഴ്സലാ, തട്ടേ കയറുമ്പോൾ മട്ടുമാറും. യുവാക്കളെയും യുവതികളെയും വളർത്തുന്ന പാർട്ടിയാണത്രേ കോൺഗ്രസ് പാർട്ടി. പിന്നെ രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ ഞങ്ങളത് കണ്ടു എന്നൊന്നും പറഞ്ഞേക്കരുത്. വലിയ കച്ചറയുണ്ടാക്കാത്ത യുവാക്കളെ കോൺഗ്രസ് പാർട്ടിക്ക് വേണം. മഹിളാ കോൺഗ്രസിൽ യുവതികളെ കൂട്ടണം. നമ്മുടെ മഹിളാ കോൺഗ്രസിലേക്ക് കൂടുതൽ വനിതകളെ നമുക്ക് ആകർഷിക്കാൻ, പ്രത്യേകിച്ച് യുവതികളെ കൂടുതൽ മഹിളാ കോൺഗ്രസിലേക്ക് നമുക്ക് അംഗങ്ങളാക്കി കൊണ്ടുവരാൻ നിങ്ങൾ ഈ സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ലഹരികളെ വിഷാദമറിയാത്ത സ്വപ്നങ്ങൾ നമ്മൾ വികാര പുഷ്പങ്ങൾ. കോൺഗ്രസിലെ യുവാക്കളെ കൂടുതൽ നമുക്ക് ആകർഷിക്കേണ്ട ഒരു സന്ദർഭമാണിത്. ആ കൂട്ടത്തിൽ മഹിളാ കോൺഗ്രസും യുവതികളെ മഹിളാ കോൺഗ്രസുമായി അതിൻ്റെ ഭാരവാഹികളാക്കി, അതിൻ്റെ സജീവ പ്രവർത്തകരാക്കി, നേതാക്കളാക്കി കൊണ്ടുവന്ന് ഈ രംഗത്ത് അവരെയും കൂടി നമുക്ക് അവരുടെ കൂടി പങ്കാളിത്തം ഉറപ്പാക്കാൻ ശ്രമിക്കണം. വിഷാദമറിയാത്ത സ്വപ്നങ്ങൾ നമ്മൾ വികാര പുഷ്പങ്ങൾ. 60 വയസ്സുവരെയും യുവാക്കളായി തുടരുന്ന ഇഷ്ടംപോലെ നേതാക്കൾ ഉള്ളപ്പോൾ ഇനി പുതിയ യുവാക്കളെ സംഘടിപ്പിക്കുന്നത് പ്രയാസമായിരിക്കും. അതവിടെ നിൽക്കട്ടെ. കേരളത്തിൻ്റെ അരിപ്രശ്നം തീർക്കാൻ ദില്ലിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ട സർവകക്ഷി സംഘത്തിൽ ഹസൻജിയും ഉണ്ടായിരുന്നു. അവിടെ നടന്നത് ഹസൻജി പറയും. നമ്മൾ റേഷൻ കൊടുക്കാൻ, നമ്മുടെ അരി വിഹിതം ചോദിക്കാൻ പോയപ്പോൾ പ്രധാനമന്ത്രി, ഇന്ത്യ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണെന്നറിയാമോ? വോട്ടില്ലെങ്കിൽ അരിയില്ല. മാടമ്പിമാരുടെ ഒരു ധിക്കാരത്തോടു കൂടി, കാരണം BJPയെ സഹായിക്കുന്ന സംസ്ഥാനത്തിന് അരിയില്ല. ധിക്കാരപരമായ ഒരു സമീപനമാണ്. ഒന്നുമില്ലേലും അയാൾ പണം കണ്ടു വളർന്നവനാ, തീർച്ചയായിട്ടും വല്ലതും തരും. നമസ്കാരം ജി, ഇരുന്നോളൂ. മുതലാളിയാണെങ്കിലും ഞാനൊരു സോഷ്യലിസ്റ്റ് ആണല്ലോ. ഹീനജാതിക്കാരുടെ കൂടെ ഞാൻ പരസ്യമായി സദ്യ ഉണ്ടിട്ടുണ്ട്, ഒരു കുളത്തിൽ കുളിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതും കണ്ടിട്ടുണ്ട് സാബ്. ക്ഷമിക്കണം, നിങ്ങളുടെ ഒന്നും മുഖം എനിക്ക് ഓർമ്മ വരുന്നില്ല. ഞങ്ങൾ കല്ലടിക്കുന്നവർ തന്നെയാണ് സാർ. ഈ മതമൈത്രിയുടെ ഉദ്ദേശം മഹത്തായ എന്തോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ സാർ, ഉത്സവത്തിന് ഞങ്ങൾ നാടകം കളിക്കുന്നുണ്ട്. പക്ഷേ ചെലവ് വഹിക്കാൻ അമ്പല കമ്മിറ്റിക്ക് ഫണ്ടില്ല. ഞങ്ങൾ പണ്ട് തേടി ഇറങ്ങിയതാണ് സാബ്. നന്നായി, ഉദ്ദേശം വളരെ നല്ലതാണ്. വലിയൊരു തുക എനിക്ക് സംഭാവന തരാൻ കഴിയും. കേരളത്തിൽ അർഹതപ്പെട്ട റേഷൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്കരിയില്ല, അരി തരാൻ പറ്റില്ല. കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ഗവൺമെന്റ് ഒരുമിച്ച് പോയി ജനങ്ങളുടെ ഒരു പ്രശ്നം പറയുമ്പോൾ ഇതുപോലെ ഈ കുടിയാന്മാരോട് ജന്മിമാർ നിനക്കരിയില്ല, നിനക്ക് തുണിയില്ല എന്ന് പറയുന്നത് പോലെയുള്ള പഴയ മാടമ്പി മനോഭാവം കാണിച്ചത് കേരളത്തോട് കാണിച്ച ഏറ്റവും വലിയ അവഗണനയും കേരളത്തോട് കാണിച്ച ധിക്കാരവുമാണ്. അതെ സാർ, ഉദാര മനസ്കരാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒന്നും തരാൻ പോകുന്നില്ല. ഞാൻ തരുമ്പോൾ വലിയൊരു തുകയല്ലേ തരാൻ പാടുള്ളൂ. അങ്ങനെ വലിയൊരു തുക ഞാൻ തന്നാൽ നിങ്ങളുടെ ഉത്സാഹം നശിക്കും. അത് ശരിയല്ല. അവസാന നിമിഷം വരെ നിങ്ങളുടെ ഉത്സാഹം നിലനിൽക്കണം. ഓരോ രൂപയ്ക്കും വേണ്ടി നിങ്ങൾ നരയിക്കണം. അങ്ങനെ അങ്ങനെ നിങ്ങളുടെ കർമ്മശേഷി വർദ്ധിക്കും. ആ ശേഷിയുള്ളവരെയാണ് ഇന്ന് ഇന്ത്യക്ക് ആവശ്യം. സാറ് വലിയൊരു തുക തന്നു നോക്കൂ, ഞങ്ങൾ ശേഷി പിന്നെയും കാണിക്കും. ഞാൻ 4 തവണ നിങ്ങളുടെയൊക്കെ നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ചു. അത്രയും തവണ തോൽക്കുകയും ചെയ്തു. നിങ്ങളെ ഒന്നും അപ്പ കണ്ടില്ല. എന്നെ ജയിപ്പിക്കാൻ ഈ നാട്ടിൽ നായന്മാരും മേനോന്മാരും ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, ഒരുത്തനും വർഗസ്നേഹമില്ല. ഇനിയും തെരഞ്ഞെടുപ്പ് വരും, ഞാൻ മത്സരിക്കും. നിങ്ങളുടെ ഈ സർവ്വമത കൂട്ടുകെട്ട് അന്ന് എന്റെ കൂടെ നിൽക്കണം, പ്രവർത്തിക്കണം, എന്നെ ജയിപ്പിക്കണം. എന്നിട്ട് പിന്നെ നമുക്ക് തമ്മിൽ കാണാം. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നടന്ന കെട്ടിപ്പിടുത്തത്തിന്റെ ഹാങ് ഓവറിലാണ് മോദിജിയും ബി ജെ പിയും ഇപ്പോഴും. എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്ന് ഇപ്പോഴും മോദിജിക്ക് തിരിഞ്ഞിട്ടില്ല. ഒരു വിടിയും മിന്നലും മാത്രമേ മോദിജിക്ക് ഓർമ്മയുള്ളൂ. പ്രസംഗത്തിൽ ആദിമധ്യാന്തം തന്നെ തൊലി ഉരിച്ച രാഹുൽജിയിൽ നിന്നും മോദിജി സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഈ തലക്കടി. പ്രധാനമന്ത്രിജി ने कहा था कि मैं देश का चौकीदार हूं, मैं चौकीदारी करूंगा, मैं प्रधानमंत्री नहीं हूं, मैं देश का चौकीदार हूं. मगर जब अमित शाह के पुत्र जय शाह, जब प्रधानमंत्री के मित्र का पुत्र 16,000 बार अपनी आमदनी को बढ़ाता है 3 महीने में, तो प्रधानमंत्री के मुंह से एक शब्द निकलता है. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു, അതുകൊണ്ട് ചോദിക്കുക. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? സാരല്ല. Now these are the things that the Prime Minister of India must explain. He must explain why a businessman has been favored. I know, I can see he's smiling, but there is a touch of nervousness in the gentleman. There is a touch of nervousness in the gentleman, and he is looking away from me. I can understand that. കാര്യം പറയുമ്പോൾ മുഖത്തു നോക്കാതെ മാനത്തു നോക്കിയിരിക്കുന്ന പരിപാടി മോദിജി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പക്ഷേ ലോക്സഭയിൽ അത് പാളിപ്പോയി. मैंने प्रधानमंत्री के बारे में साफ साफ बोला है और प्रधानमंत्री अपनी आंख मेरे आंख में नहीं डाल सकते हैं. सच्चाई है. कभी उधर देख रहे थे, कभी उधर देख रहे थे, मगर सच्चाई है, सच्चाई है. चलिए चलिए, എന്തൊക്കെ മറുപടി പറഞ്ഞാലും രാഹുൽജിയുടെ ഛലോൽഛലകമായ കെട്ടിപ്പിടുത്തത്തിന് മറുപടി പറയാൻ മോദിജിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. और ये भावना आप सबके अंदर है और इस भावना को मैं आप सबके अंदर से निकालूंगा. एक एक करके मैं आपके अंदर से, आपके अंदर जो प्यार है उसको निकालूंगा और आप सबको कांग्रेस में बदलूंगा. धन्यवाद, नमस्कार. यस निर्मला जी. नो दिस इज नॉट, नो दिस इज नॉट. बेटा ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്നും സന്തോഷമുള്ളൂ. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? എന്താ